നമസ്കാരം. കോട്ടയം DCC-ക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കിടെ ഉമ്മൻചാണ്ടിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ അന്ധവരോ എന്നാണ് പോസ്റ്ററിൽ ചോദിക്കുന്നത്. കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലും നഗരത്തിലുമായാണ് പോസ്റ്റർ പതിപ്പിച്ചിട്ടുള്ളത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിട്ടുള്ളത്. കോട്ടയത്ത് എ ഗ്രൂപ്പിലും ഭിന്നതയുണ്ട്. ഉമ്മൻചാണ്ടിയും KC ജോസഫും അടങ്ങുന്ന ഒരു വിഭാഗവും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗവും എ ഗ്രൂപ്പിലുണ്ടെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. അതിനു പിന്നാലെയാണ് ഈ പോസ്റ്റർ പ്രതിഷേധം പുറത്തു വന്നിരിക്കുന്നത്. കോട്ടയം ജില്ലാ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവർക്കെതിരെയും പോസ്റ്ററുകളുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് കഞ്ചാവ് കടത്തുകാരെയാണെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. നാട്ടകം സുരേഷിനെയും യൂജിൻ തോമസിനെയാണ് DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താനില്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കൂടാതെ DCC ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ യൂജിൻ തോമസിനെ ഉമ്മൻചാണ്ടിയാണ് നിർദ്ദേശിച്ചത്. DCC വൈസ് പ്രസിഡന്റായ ഫിൽസൺ മാത്യൂസിന്റെ പേരും ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചിരുന്നു. എ ഗ്രൂപ്പിൽ നിന്ന് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒപ്പമുള്ള KPCC സെക്രട്ടറി നാട്ടകം സുരേഷിനെ DCC അധ്യക്ഷനാക്കാനും നീക്കം നടത്തുന്നുണ്ട്. കോട്ടയത്ത് ഐ ഗ്രൂപ്പിൽ നിന്ന് ജോസഫ് വാഴക്കനും ഫിലിപ്പ് ജോസഫും DCC അധ്യക്ഷൻ സ്ഥാനത്തിനായി നീക്കം നടത്തിയിരുന്നു. ഗ്രൂപ്പിൽ ഭിന്നത ഉണ്ടെങ്കിലും എ ഗ്രൂപ്പിന് തന്നെ DCC അധ്യക്ഷ സ്ഥാനം ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. INTUC ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫിനെയാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല നിർദ്ദേശിക്കുന്നത്. തർക്കം നീളുകയാണ് എങ്കിൽ ഒത്തുതീർപ്പെന്ന നിലയിൽ KC ജോസഫിനെ DCC പ്രസിഡന്റ് ആക്കണമെന്നുള്ള നിർദ്ദേശവും ഉയർന്നിരുന്നു. AI ഗ്രൂപ്പുകളുടെ കടുത്ത അതൃപ്തിക്കിടെ 14 ജില്ലകളിലെയും DCC അധ്യക്ഷന്മാരുടെ അന്തിമ സാധ്യതാ പട്ടിക KPCC നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരിക്കുകയാണ്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാകും. DCC അധ്യക്ഷന്മാരുടെ സാധ്യതാ പട്ടിക KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഹൈക്കമാൻഡിന് കൈമാറിയിരുന്നു. അന്തിമ പട്ടിക ഉടൻ പ്രഖ്യാപിച്ചേക്കും. അതേസമയം കേരളത്തിൽ ചർച്ച ചെയ്ത് തയ്യാറാക്കിയ പട്ടികയിൽ ഡൽഹിയിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്തിയെന്ന് ആരോപിച്ച് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി എന്നിവർ ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനും സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും ചർച്ച നടത്തിയ ശേഷം ഒന്നിലധികം പേരടങ്ങുന്ന പട്ടികയാണ് കെ സുധാകരൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന് കൈമാറിയത്. വനിതാ, യുവ, സമുദായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമുണ്ട്. എറണാകുളം അടക്കം ഏതാനും ജില്ലകളിൽ മാത്രമാണ് ഒറ്റപ്പേരുള്ളത്. സുധാകരനും VD സതീശനും വർക്കിംഗ് പ്രസിഡന്റുമാരായി കൊടുക്കുന്നതിൽ സുരേഷ്, PT തോമസ്, TT സിദ്ദിഖ് എന്നിവരും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.